നല്ല ഉൽപ്പന്നം ലഭിക്കുന്ന കൃഷിയാവണമെങ്കിൽ മൂന്ന് കാര്യം നന്നാവണം. ഒന്ന്, വിത്ത് നല്ലതായിരിക്കണം. രണ്ടാമത്, വിളനിലവും നന്നായിരിക്കണം. മൂന്ന്, നല്ല കാലാവസ്ഥയിലുമായിരിക്കണം കൃഷി ചെയ്യുന്നത്. ഇത് ഉറപ്പാണല്ലോ. നല്ല ഗുണമേന്മയുള്ള വിത്ത് കൊണ്ടുപോയി വളക്കൂറില്ലാത്ത പാറപ്പുറത്ത് വിതറിയാൽ അത് ഫലം തരൂല. ഇനി വളരെ മോശം വിത്ത് കൊണ്ടുപോയി വളക്കൂറുള്ള മണ്ണിലിട്ടാലും അതുകൊണ്ട് ഫലമുണ്ടാവില്ല. ഇത് രണ്ടും റെഡിയാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണ്, ഗുണമേന്മയുള്ള വിത്തുവാ. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലോ? വേനൽക്കാലത്ത് വിണ്ടുകീറി കിടക്കുന്ന വയൽ സാധനം നല്ല സ്ഥല, അവിടെ നെല്ല് കൊണ്ടുപോയി എറിഞ്ഞാൽ ഫലം തരും ഇല്ല. ഇതുപോലെ നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ വിത്ത് അഥവാ പിതാവ് ആകാൻ പോകുന്ന ആള് അയാൾ ഗുണമേന്മ ഉള്ള ആളായിരിക്കണം. അത് സ്വീകരിക്കുന്ന വിളനിലമാകുന്ന ഭാര്യ, അവളുടെ നന്മ നല്ല മക്കൾ ഉണ്ടാകുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. മൂന്നാമത്, ഉൽപാദന സമയത്തെ സാഹചര്യവും ചുറ്റുപാടും, അതും മക്കളെ നന്നാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആദ്യം മക്കൾ നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സങ്കല്പം വേണം. നല്ല മക്കളാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, നല്ല ആരോഗ്യമുള്ള കുട്ടികളാകുക, നല്ല സൗന്ദര്യമുള്ളവരാവുക, ബുദ്ധിശക്തിയും അനുസരണയും അച്ചടക്കവും ഉള്ളവരാവുക. നമുക്കും കുടുംബത്തിനും ഈ സമുദായത്തിനും രാജ്യത്തിനും സർവ മനുഷ്യർക്കും ഉപകാരമുള്ള മക്കളാവുക. ഇതൊക്കെയാണല്ലോ നല്ല മക്കൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമ്മളെ കുട്ടികളായിത്തീരണമെങ്കിൽ അതില് വലിയ ഒരു പങ്ക് ആരാണോ ഇതിന് വിത്തിറക്കുന്നത് അയാളുടെ ഗുണമേന്മക്കുണ്ട്. വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പിതാവായ ആളുടെ ധാർമ്മികതയും അയാളുടെ നിലവാരവും ഒരു കുട്ടി നന്നാകുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിവാഹിതരായാകുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ച ഒരു തരം ജീവിതശൈലി ഉണ്ടാകും. ഒരിക്കലും അത് തുടരാൻ പാടില്ല. തെറ്റായതാണെങ്കിൽ നമ്മൾ പ്രത്യുൽപാദന പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതോടെ മക്കളിൽ നന്മ ഉണ്ടാകണമെങ്കിൽ ബീജദാനം നടത്തുന്ന പിതാവ് നന്മ നിറഞ്ഞവനായിരിക്കണം. അതിനാവശ്യമായ ഒരു മാറ്റം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാതെ പിതാവ് എല്ലാ തിന്മയിലും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് എങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു മോശത്തരം ഈ കുട്ടിനെ ബാധിക്കും. ഇതേപോലെ തന്നെയാണ് വിളനിലമാകുന്ന മാതാവിന്റെ നന്മകൾ കുട്ടികളിൽ നന്മ ഉണ്ടാക്കുമെങ്കിൽ അവരുടെ തിന്മകൾ ഈ കുട്ടിയിൽ ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് രണ്ടിന്റെയും ഗുണമേന്മ അത് മക്കൾ നന്നാവുന്നതിൽ അടിസ്ഥാനമായി വർത്തിക്കുന്ന രണ്ട് കാര്യമാണ്. പിന്നെ ഇവിടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, നല്ല ആരോഗ്യമുള്ള അനുസരണമുള്ള ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ മാതാവിനും പിതാവിനും ശാരീരികവും മാനസികവുമായി നല്ല ആരോഗ്യവും ഉന്മേഷവും ഉള്ള സമയത്തായിരിക്കണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. കാര്യമായ അസുഖമുള്ള നേരത്തോ മനസ്സ് തളരുകയോ കുടുംബത്തിലെ അടുത്ത ഏതെങ്കിലും ബന്ധുക്കളുടെ മരണമോ മറ്റോ ഉണ്ടായി
മനസ്സിന് വലിയ ആഘാതമേൽക്കുകയോ ചെയ്ത സമയത്താണ് പ്രത്യുൽപാദന പ്രവർത്തനം നടത്തുന്നത് എങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളിലും ഈ ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ കാണപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല ഉന്മേഷവും ആരോഗ്യവും ഉണർവും ഉള്ള സമയത്തായിരിക്കണം പ്രത്യുൽപാദന പ്രവർത്തനം നടത്തുന്നത്. മാത്രമല്ല, തെറ്റായ വിചാരങ്ങൾ മനസ്സിൽ കരുതിയാണോ ഒരാൾ തന്റെ ഇണയുമായി ഇണചേരുന്നതെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന കുട്ടികൾ വരെ വഴിപിഴച്ചു പോകാൻ കാരണമാകും. ആ സമയത്ത് നല്ല ആഗ്രഹത്തോടുകൂടി സ്വലിഹീങ്ങളായ മക്കളെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഒരാൾ ബന്ധം നടത്തുന്നതെങ്കിൽ ആ കുട്ടി നന്നാവാൻ ആ സദ്വിചാരം കാരണമായിത്തീരും. അതൊക്കെയാണ് ഇവിടെ കാലാവസ്ഥ കൂടി നന്നാവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഇണയും തുണയും ഈ ബന്ധം നടത്തുന്ന സമയത്ത് സ്രഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കുകയും അവനെ കൂട്ടുപിടിച്ചു കൊണ്ടുമായിരിക്കണം ഈ വിത്തറക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും തന്റെ ഇണയെ സമീപിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ എന്ന ദിക്ര് ചൊല്ലിയാൽ പടച്ചവനെ ഞങ്ങളെയും ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുഞ്ഞിനെയും പിശാചിൽ നിന്ന് നീ ദൂരെയാക്കി തരണമേ എന്നർത്ഥമുള്ള മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഉൽപാദന പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ആ ബന്ധത്തിലൊരു കുഞ്ഞുണ്ടാകാൻ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ആ കുഞ്ഞിനെ പിശാചു ഉപദ്രവിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മക്കൾക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു വില്ലനാര പിശാചാണ്. പൈശാചികമായ ദുശ്ശാട്യങ്ങളാണ് വെറുതെ കരയുന്നതിന്റെ ഒരു കാരണം. ചില കുട്ടികൾ വെറുതെ ദുശ്ശാട്യം വെച്ച് കരയും. അതുപോലെ അപസ്മാരം, അതിന്റെ പ്രധാന കാരണം പിശാചാണ്. ഇന്ന് വ്യാപകമാണ് കുട്ടികൾ ബുദ്ധിപരമായ പല പ്രശ്നങ്ങളും വരും. ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മരുന്ന് അള്ളാഹുവിന്റെ ദിക്ര് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഉൽപാദന പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ചൊല്ലിയിട്ടാണെങ്കിൽ ശൈത്താന്റെ ഉപദ്രവത്താൽ ഉണ്ടാകുന്ന അപസ്മാരം ആ കുട്ടിക്ക് വരില്ല, ദുശ്ശാട്യങ്ങൾ വരില്ല, ദുസ്വഭാവങ്ങൾ വരില്ല. പടച്ചവന്റെ ഭാഗത്തുള്ള ഒരു ഹിഫുലും ഹിറുസും ആ കുഞ്ഞിനെ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു ഉമ്മ ഗർഭിണിയായ അത് ഏതുപോലെയാണ്? നമ്മളൊരു തടം ശരിപ്പെടുത്തി അതിലൊരു പയറുമണി കുഴിച്ചിട്ടതുപോലെയാണ്. ഇനി കൂടുതൽ ജാഗ്രത പുലർത്തണം. അതിനാവശ്യമായ രക്ഷാകവചങ്ങൾ ഒരുക്കി അതിന് വേണ്ട വെള്ളവും വളവും കൊടുത്തില്ലെങ്കിൽ ചിലപ്പം കോഴി വന്ന് ചെക്കി അതിനെ തിന്നുവോ? അപ്പൊ അതിന് തടയാനുള്ള പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവണം. തീരെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് മുളക്കാതെ അവിടുന്ന് മരവിച്ചു. അപ്പൊ ആവശ്യമായ വെള്ളം അതിന് കൊടുക്കണം. ഇതേപോലെ ഒരു മാതാവ് ഗർഭിണിയായി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള അനുസരണയുള്ള അച്ചടക്കമുള്ള കുട്ടികളെ ആഗ്രഹിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ ആ കുഞ്ഞിന്റെ ആരോഗ്യവും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഗർഭിണിയായ മാതാവിന് നല്ല സമീകൃതാഹാരം കൊടുക്കണം. ആരോഗ്യമുള്ള കുട്ടി ജനിക്കണമെങ്കിൽ ഗർഭിണികൾക്ക് പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ ലഭ്യമാക്കണം. സാധാരണ ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോരാ,
ഇവളെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിന് കൂടി ആവശ്യമുള്ള വിഭവങ്ങൾ ഈ മാതാവിനെ കൊണ്ട് കഴിപ്പിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? സാധാരണ വെക്കണ അരിന്റെ പുറമെ ഒരു നായ അരിയും കൂടി അതിൽ ഇടാന്നല്ല, വെറും അരി കൊണ്ടല്ല സമീകൃത ആഹാരം. എല്ലാ ഐറ്റം ഭക്ഷണങ്ങളും അത്യാവശ്യത്തിന് ധാന്യാഹാരം, അത് ഊർജങ്ങളുടെ പ്രധാന സ്രോതസ്സാണ്. അതോടൊപ്പം തന്നെ ധാരാളം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, വള്ളിയിലുണ്ടാകുന്ന പയറ്, മരങ്ങളിലുണ്ടാകുന്നത്, മാംസം, മത്സ്യം, ഇതൊക്കെ ആഹാരത്തിൽ മാറി മാറി ഉൾപ്പെടുത്തും. എന്നും മീനും ചോറും മാത്രം പോരാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചി വേണം, പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം. ഗർഭിണികളോട് ഉമ്മമാർക്ക് നല്ല ആർദ്രത ഉണ്ടാവണം. തന്റെ മകന്റെ ഭാര്യയാണ്, അതിനാൽ തന്റെ മകൾക്ക് കൊടുക്കണമായി കൊടുത്തൂടാ എന്ന് ചിന്തിക്കുന്ന പോലൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചില നാട്ടിലൊക്കെ അങ്ങനെ തോലുണ്ട്. ഉമ്മമാര് ചെയ്യേണ്ട എന്താ? എന്റെ മകന്റെ കുട്ടിയാണ് അവളെ ഉദരത്തിൽ വളരുന്നത്, അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കുട്ടിയായിത്തീരണമെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമുള്ളത് അവളെ ഗർഭം ചുമന്ന ഉമ്മ കഴിക്കണം. ഗർഭിണികളുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന് വലിയ നിഷ്കർഷതയുണ്ട്. ഇതുകൊണ്ടാണ് ഒരു ഗർഭിണിക്ക് സാധാരണ ആരോഗ്യമുള്ള പെണ്ണാണെങ്കിൽ റമദാനിലെ നോമ്പെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല, അവള് നോമ്പെടുക്കണം. എന്നാൽ വല്ല കാരണത്താലും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ നോമ്പ് ബാധിക്കുമെന്ന് കണ്ടാൽ അവൾ നോമ്പെടുക്കൽ നിഷിദ്ധമാണ്. പിന്നെ കലാവിട്ടവൾ ഈ കുഞ്ഞിന്റെ ആരോഗ്യം അപകടമാകും വിധം ഭക്ഷണം ഉപേക്ഷിച്ച് നോമ്പെടുക്കാൻ പാടില്ല. അപ്പൊ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗർഭിണികളുടെ ആഹാരം. ആഹാരത്തോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമിതമായ മരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. ഗർഭിണികൾ ഇന്ന് ഗർഭം എന്നത് ഒരു രോഗമായി കാണുന്ന കാലമാണ്. പഴയ കാലത്തൊന്നും അങ്ങനല്ല, അത് ജൈവപരമായ എല്ലാ ജീവികളുടെയും ഇടയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അവർക്ക് ആർക്കില്ലാത്തൊരു ഭീതിയും ഭയമൊക്കെ മനുഷ്യർക്കിടയിൽ ആരോ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഗർഭമുണ്ടെന്ന് തോന്നിയ അന്ന് മുതൽക്ക് മരുന്നും കഴിച്ചാണ്. ആഹാര പദാർത്ഥങ്ങൾ ഗർഭസ്ഥ ശിശുവിന് എങ്ങനെ ഗുണം ചെയ്യുന്നുവോ അതേപോലെ ഈ മരുന്ന് കുടിക്കുന്നത് കുട്ടിക്ക് അപകടമാണ് വരുത്തുക. പ്രത്യേകിച്ച് വേദന സംഹാരികൾ, ഗർഭിണി ഒരിക്കലും മരുന്ന് കഴിച്ചല്ല ഗർഭത്തെ പരിപാലിക്കേണ്ടത്, അതിന് നേരത്തെ പറഞ്ഞ സമീകൃത ആഹാര രീതി ശീലിക്കുകയാണ്. അനിവാര്യമായ ഘട്ടങ്ങളിൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നാൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ സ്വന്തമായി മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു വിഷയം ഗർഭിണികൾക്കുണ്ടാകാൻ പാടില്ല. മൂന്നാമതായി, ഗർഭകാലത്ത് നല്ല വ്യായാമം ആവശ്യമാണ്. ഗർഭിണികൾക്ക് നല്ല വ്യായാമം, എന്നാലേ ആരോഗ്യമുള്ള കുഞ്ഞിന് സുഖപ്രസവം നൽകാൻ കഴിയുകയുള്ളൂ. കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവണം, സാദാ പ്രസവമാകണം. സാദാ പ്രസവം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സുഖപ്രസവമല്ല. അവർക്ക് സുഖപ്രസവം ഏതാ? സിസേറിയനെ. എന്നാ പെട്ടെന്ന് കീറി ഇങ്ങോട്ട് എടുത്താൽ വലിയ വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് കീറിക്കോളൂ എന്നാണ് ഓള് വിളിച്ചു പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ അപകടം നിറയങ്ങള്? ഒന്ന്, കുട്ടിക്ക് പല ചെതു ഏൽക്കാൻ കാരണമാകും. രണ്ട്, അമിതമായ ചോര ഉമ്മാന്റെ ശരീരത്തു നിന്ന് പോകും. മൂന്ന്, ഈ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാനും വൈകും. ഇത് രണ്ടും, ഇത് മൂന്നും ഉമ്മക്കും കേടാണ്, കുട്ടിക്കും കേടാണ്. അപ്പൊ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു എന്ന സന്തോഷത്തിന്റെ മുമ്പിൽ പ്രസവത്തിന്റെ വേദന ഒരു മാതാവിന് അത്ര പ്രശ്നമുള്ളതല്ല. അതുകൊണ്ട് സാദാ പ്രസവമാണ് ആരോഗ്യകരമായ പ്രസവം.
അത് ലഭിക്കണമെങ്കിൽ, ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ഗർഭകാലത്ത് ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കണം. അതെന്താ വേണ്ടത്? ഒന്ന്, വീട്ടിലുള്ള എല്ലാ പണിയിലും പങ്കാളിയായ മതി. ഗർഭമുണ്ട് എന്ന് കരുതിയിട്ട് എന്താക്കണ്ട, അനങ്ങാതെ നിൽക്കാൻ പാടില്ല. അപൂർവം ചില കേസുകളിലൊക്കെ എന്തുണ്ടാവും, വിശ്രമിക്കണം, അനങ്ങരുത് എന്ന് പറഞ്ഞതുണ്ടാവാം. ഇവരൊഴിച്ച് 98% സ്ത്രീകളും അവരവരെ വീട്ടു ജോലികളൊക്കെ ചെയ്യാം. എന്നാൽ വീട്ടിൽ തടി ഇളകുന്ന പണി ഇല്ലാത്ത കാലമാണ് ഇന്ന്. പണ്ടത്തെ മാതിരിയല്ല, പണ്ടൊക്കെ വിറക് കൊത്തി പൊട്ടിക്കണം, അതുപോലെ തന്നെ അലക്കല് കല്ലുമായിട്ട് മല്ലിടല. അരക്കാൻ അമ്മയും കുട്ടിയാണ്. മുളകും മല്ലിയും ഒക്കെ ഇടിച്ചിട്ട് ഇതൊക്കെ ഒരു ചൂണ്ടുവരലിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ടിക്, എല്ലാ റൂമിലും വെള്ളത്തിൽ. അടുപ്പുണ്ടോ? അടുപ്പൊന്നുമില്ല. ഇപ്പം ഗ്യാസ് എന്ന് ചെവി ഒടിച്ചിരുമ്പോഴായി തിരുമ്പി കൊടുത്താല് കത്തി. അനങ്ങണ്ട ആവശ്യമില്ല. അലക്കാൻ മെഷീനാണ്, ഉണക്കി ഇങ്ങോട്ട് തരികയാണ്. വ്യായാമല്ല. ഇപ്പം സ്ത്രീകൾക്ക് നല്ല, ഏറ്റവും നല്ല വ്യായാമം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ആരോഗ്യകരമായ ഒരു വ്യായാമമാണ് നിസ്കാരം. ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഒരു മുസ്ലിം നിസ്കരിക്കുന്നത് നിരീക്ഷിച്ചു. 4 റക്അത്തുള്ള നിസ്കാരം അവസാനം അത്തഹിയാത്തിലിരിക്കുന്നത് വരെ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, അത്രേ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നാഡികളും നരമ്പുകളും ഇളകിയിട്ടുണ്ട്. എന്നാൽ സുപ്രധാനമായ 2 നരമ്പുകൾ അനങ്ങിയിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇയാള് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, ഇടത്തോട്ടും വലത്തോട്ടും തല തിരിച്ചിട്ട് സലാം പറഞ്ഞു. അപ്പയാൾ പറഞ്ഞ, അല്ല അതും ഇളകി, ഇനിയൊന്നും ബാക്കി. അപ്പൊ ഏറ്റവും നല്ല വ്യായാമമാണ് നിസ്കാരം. മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ സുഭദ്ര നായർ എഴുതിയ ഗർഭിണികളുടെ വ്യായാമ മുറകളെ സചിത്രം കൊടുത്തിട്ടുള്ള പുസ്തകത്തിൽ കാണാം. ഒരു ചിത്രം ഏതാ, സുഖപ്രസവം ഉണ്ടാവാൻ കൈ പൊക്കി ഇങ്ങനെ താഴ്ത്ത. നമ്മളെ സമി അള്ളാഹു ലിമൻ ഹമീദന്റെ മാതിരി. വേറൊരു ചിത്രം കൊടുത്തത് റുകുഉ ബിഐൻ, അങ്ങനെ തന്നെ കൈ രണ്ടും മുട്ടുംകാൽമൽ വെച്ചിട്ട് പെരടിയും ഊരയും തലയൊക്കെ ലെവലാക്കി റുകുഉയിൽ നിൽക്കണ മാതിരി നിൽക്കുക. എന്നാൽ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവും, ഉമ്മക്ക് സുഖപ്രസവം ലഭിക്കും. 3rd ഫോട്ടോ കൊടുത്തത് നമ്മളെ ഉമ്മമാർ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന അതേ ഫോട്ടോ. ചെറിയൊരു വ്യത്യാസമുള്ളത് തല ചെരിച്ചാ വെച്ചത്, നെറ്റി നിലത്ത് കുത്തിയിട്ടില്ല. ഒന്നുമില്ലാതെ നിലത്ത് കുത്താൻ പറ്റൂല എന്ന് സുഭദ്ര നായർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഫോട്ടോ എടുത്തത്. ഏതായാലും ആ ഒരു ക്രമം സുന്നത്ത് നിസ്കാരങ്ങൾ പറഞ്ഞു. ഇത് പ്രസവ ഗർഭകാലത്ത് ആ ഉമ്മക്കും കുഞ്ഞിനും ആരോഗ്യത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതാണ്. പിന്നെ 4th ഗർഭിണികളെ ഒരിക്കലും ശാരീരികമോ മാനസികമോ ആയി ഭയപ്പെടുത്താൻ പാടില്ല, പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ആ സംഘർഷങ്ങളും ഭീതിയും ഗർഭകാലത്ത് ഉണ്ടായാൽ അത് ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യം മുതൽ ബുദ്ധിമാന്ദ്യം വരെ സംഭവിക്കാൻ കാരണമാകും. ഗർഭിണികളെ വെച്ച് നമ്മൾ തമാശ കളിക്കരുത്. ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഗൾഫിലാണ് ഭാര്യമാരോട് അടുക്കൊക്കെ തെറ്റാന്ന് പറഞ്ഞത് ഒരു സുഖമുള്ളായിട്ട്, അങ്ങനെ ഒരു മാനസിക രോഗമാണ്. ഇടക്കൊന്ന് തെറ്റലൊരു സുഖമായി കാണുന്നു. ഗർഭമുള്ള സമയത്ത് 6 മാസം ഒരുത്തം ഫോൺ തന്നെ ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വേദനയും പ്രയാസവും, ഇത് എന്താണ് സംഭവിപ്പിക്കുക എന്നറിയോ? ഒരു പക്ഷേ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ കാല്
വളഞ്ഞു കൊണ്ടുവരാനത് കാരണമാകും. ഗർഭമുള്ള സമയത്ത് ഇത്തരം ക്രൂര വിനോദങ്ങൾ നമ്മൾ നടത്താൻ പാടില്ല. നമ്മുടെ പഴമക്കാര് ചെയ്തതുപോലെ ഗർഭിണികളോട് അങ്ങേയറ്റത്തെ ദയയും ആർദ്രതയും നമ്മൾ പ്രകടിപ്പിക്കണം. പഴയ കാലത്ത് അതുകൊണ്ടാ ഗർഭുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സൽക്കാരത്തോട് സൽക്കാരമില്ല. എല്ലാ പൊരയിലും അവരെ വിളിച്ചുകൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണം കൊടുക്കാനും അവരെ മനസ്സ് സന്തോഷിപ്പിക്കാനും ആയിരുന്നു പഴമക്കാരത് ചെയ്തത്. ആദ്യത്തെ പ്രസവക്കാണെങ്കിൽ ഏഴാം മാസമായാലും ഉമ്മാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ഓളെ കൂട്ടിക്കൊണ്ടോലെ അതിന് പറ്റിയൊരു ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പോവാ. ഇതെന്തിനാ? മനസ്സമാധാനത്തിന്. ഉമ്മാന്റെ അടുത്തെത്തിയാല് അങ്ങനെയുള്ള ഒരു ഒരു ധൈര്യം കിട്ടും. എന്നാലും ഒമ്പതാം മാസമാകുമ്പോ പിന്നെ എന്ത് ചെയ്യും? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ വാടെ കൂടി പള്ള കാണാൻ പോവാന്ന് പറഞ്ഞിട്ടൊരു പോക്കു. അങ്ങനെ പള്ള കേട്ടോ, പലഹാരമൊക്കെ കൊടുത്തിട്ട് പ്രസവം എടുക്കുന്ന സമയമാണല്ലോ ഓലൊന്ന് ആശ്വസിപ്പിക്കാൻ. അപ്പൊ ആ സാന്ത്വനമാണ് ഗർഭകാലത്ത്. അല്ലാതെ തെറ്റലും വേദനിപ്പിക്കലും ഒറ്റപ്പെടുത്തലും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടലും ഇതൊന്നും ഗർഭിണികളോട് ചെയ്യാൻ പാടില്ല. അതിന് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അപകടങ്ങളായിരിക്കും അള്ളാഹു തആല തരിക. ഈ കുഞ്ഞിനും ആ ഉമ്മക്കൊക്കെ അതുകൊണ്ട് കേടുവരും. അങ്ങനെ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും കഴിയുന്നതോടെ സാധാരണഗതിയിൽ ഒരു കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാവുകയാണ്. ഇനി ആ കുഞ്ഞ് പുറത്തേക്ക് വരാറുള്ള സമയമായി. അതിന്റെ പേരിലും ആരും ഭയപ്പെടേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായ ബീജത്തിൽ നിന്ന് ഈ മനുഷ്യനെ പണി കഴിപ്പിച്ച അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നു. എന്തൊരത്ഭുതമാണ്! സാധാരണ ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ കിടക്കുന്നത് തല മേലോട്ടാക്കിയിട്ടാണ്. പ്രസവത്തിന്റെ സമയമാകുമ്പോ ഓട്ടോമാറ്റിക്കായി തല താഴോട്ട് വരിക. അത് അള്ളാഹു തആല പുറത്തിറക്കും. അതിന്റെ പേരിൽ നമ്മൾ ഭീതിപ്പെട്ട് കഴിയേണ്ട ആവശ്യം. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് മനുഷ്യനെ അള്ളാഹു തആല ഒരു സാമൂഹ്യ ജീവിയായിട്ടാണല്ലോ പടച്ചത്. അതുകൊണ്ട് ഇതര ജീവികളെപ്പോലെ നമുക്ക് പ്രസവിക്കാനോ മറ്റൊരു കാര്യം ചെയ്യാനോ കഴിയില്ല. സമൂഹത്തിന്റെ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യം. ഒരു പൂച്ച പ്രസവിക്കുന്നോടത്ത് നേഴ്സുമാരൊന്നും ഉണ്ടായില്ല. പൂച്ചാട് പ്രസവിക്കല. പട്ടിയൊക്കെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുട്ടു ചുരുണമാരിട്ടെ 12 പോരാ. എന്താ പ്രശ്നമുള്ളത്? അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അള്ളാഹു തആല അവരെ പടച്ചത് സാമൂഹ്യ ജീവിയായിട്ടല്ല. അവരൊക്കെ ഒറ്റയമ്മാരെ എങ്ങനെ പോവാ? ഇന്നത്തെ ഭർത്താവായിരിക്കുമല്ലോ നാളത്തെ ഭർത്താവ്. അങ്ങനെയാണ് പോലെ ജീവിതം. നമ്മളങ്ങനെ, നമ്മൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും മറ്റുള്ള പോലെ ഒത്താശമാണ്. നമ്മളെ ശരീരം തന്നെ നോക്കി നമ്മൾ ഇട്ട കുപ്പായം, കാൽമേൽ ധരിച്ച ചെരുപ്പ്, കയ്യെ പിടിച്ച മൊബൈല്, അല്ലേ, മുഖത്ത് വെച്ച കണ്ണട, എല്ലാം മറ്റുള്ള പോലെ സഹായം കൊണ്ടുള്ളതാണ്. വേറെ ജീവികളൊന്നും അങ്ങനെ ഉണ്ടോ? വീട്ടിൽ പോയി നിങ്ങൾ ആട് ടൗസർ ഇട്ടോ, വാച്ച് കെട്ടിയാണ്, ചെരുപ്പ് വെച്ച്, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പരിപാടി അവർക്കില്ല. അവർ സ്വന്തം കാലം നിൽക്കണമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസവത്തിന്റെ സമയത്ത് വേറൊരാള് അങ്ങനെ ആവശ്യം വരില്ല. മനുഷ്യന്മാരങ്ങനല്ല. പ്രസവത്തിന്റെ സമയത്ത് ആ കുട്ടീനെ എടുക്കാനും ഉമ്മയും കുട്ടിയും തമ്മിലുള്ള പൊക്കൾ കൊടി ബന്ധം വിച്ഛേദിക്കാനൊക്കെ ഇടയിലൊരാളുമാണ്. പഴയ കാലത്ത് ഇതിനൊക്കെ നല്ല വൈദഗ്ധ്യം നേടിയ സ്ത്രീകൾ നമ്മളെ വീട്ടിലേക്ക് വന്ന് അത് നിർവഹിച്ചു തന്നിരുന്നു. പുതിയ കാലത്ത് അതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് മാറി. നേഴ്സിംഗ് എന്നപ്പ അതിന് പറയണത്. അത് പാസ്സായവരൊക്കെ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. നമ്മളെ പുരയിൽ വന്നത് നിർവഹിച്ചു തരൂല. ആ സാഹചര്യം വന്നപ്പോ ആരും വാശി പിടിക്കൊന്നും വേണ്ട, പ്രസവത്തിന് എവിടെ പോകാം? ആശുപത്രിയിൽ പോകാം. എന്നാൽ ആശുപത്രിയിൽ പോകുമ്പോ അഹങ്കാരവും പൊങ്ങച്ചുവാണ് ഇന്ന് നമ്മളെ നയിക്കുന്നത്. ഞാൻ വാട്സപ്പിൽ ഒരാളെ കമന്റ് കേട്ട്, നമ്മളെ വടകരക്കാരനായ ഒരാള്, അയാളെ മകൾക്ക് സുഖമില്ലാഞ്ഞിട്ട് ഒരു സ്വകാര്യ ഡോക്ടറെ കാണിച്ചതും അതേ അസുഖം അയാൾക്ക് വന്നപ്പം വടകരയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ രണ്ട് അനുഭവങ്ങൾ അയാൾ പറയാം. നമുക്കൊരു അഹങ്കാരമുണ്ട്. എന്താ, ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ തന്നെ ക്യൂല് നിൽക്കുമ്പോ ഇങ്ങനെ നോക്കുന്ന ആരും കാണുന്നുണ്ടോ?
മനുഷ്യന്മാരെന്താ കുറവല്ലേ, ഞാനിങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിൽ ക്യൂ നിൽക്കണം. വലിയ അഹങ്കാരം, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് ഒത്ര മറ്റൊരുത്തിനോട്, എടി ഇജ്ജ് പ്രസവിച്ചിട്ട് എത്ര റുപ്യ ബില്ല് വന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രസവിച്ചപ്പോ 62,000 രൂപ. അപ്പോൾ അച്ഛ ചീപ്പ് പേറ്, ഞാൻ പറ്റപ്പോ 132,000 ആയിട്ടുണ്ട്. പേറുമ്പോ അങ്ങനെ പറഞ്ഞു. ഇതാ നമ്മളെ പെണ്ണുങ്ങളെ അഹങ്കാരം. വലിയ സംഖ്യ ബില്ലടച്ച് പറ്റാലേ പ്രസവത്തിന് ഒരു ചൊയും പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വലിയ ആശുപത്രിന്റെ 12-ാം നിലയിൽ കയറിയിട്ട് പറഞ്ഞു, എടുത്ത് നോക്കിട്ട് പറയാം ഞാൻ പറ്റല്ലോ. ഭയങ്കര സംഭവം. അപ്പൊ ഈ രീതിയിലുള്ള അഹങ്കാരം പൊങ്ങച്ചു ഒഴിവാക്കുക. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കേസാണ് ഈ പ്രസവം എന്ന് പറഞ്ഞത്. അതിനു പറ്റി നമ്മളെ അടുത്ത് സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ പോവുക, പ്രസവം നടത്തണം. പ്രസവത്തിന്റെ വേദന വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു സന്തോഷ വാർത്തയാണ് പ്രസവ വേദന. അല്ലെങ്കിൽ നോക്കി, നിങ്ങൾ ഒരു സിഗ്നലാണുള്ളത്. ആ സിഗ്നൽ ഇല്ലെങ്കിൽ പ്രാനായ സമയത്ത് കുട്ടി വരെ ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ അങ്ങാടിയിലായിരിക്കും, അല്ലെ ഓട്ടോറിക്ഷയിലായിരിക്കും, വേറെ എവിടെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും കുട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയാലോ. അങ്ങനെ പോണില്ല. ഒരു 8 മണിക്കൂർ മുമ്പെങ്കിലും അല്ലാഹു തആല ചെറിയ സൂചന തരാൻ അപ്പോൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിൽ നമുക്ക് ചെന്ന് പ്രസവത്തിന് സൗകര്യം തരികയാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പ്രസവ വേദന ഒരു അനുഗ്രഹമാണ്. അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, ആ വേദന വന്നാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്ന ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തമാകുന്ന ആയത്തുൽ കുർസി ഈ പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കുക. അതാ എന്റെ മൈലം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നവനുമായ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. എല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കം പോയിട്ട് ഒരു തൂങ്ങി ഉറക്കം പോലും അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. എപ്പോഴും ഉണർന്ന് ജാഗ്രതയോടെ നിൽക്കുന്നവനാണ് നമ്മുടെ യജമാനനായ റബ്ബ്. ഡോക്ടർമാര് മനുഷ്യരാണ്, അവർക്ക് അശ്രദ്ധ വരാം, ക്ഷീണം വരാം, ഉറക്കം വരാം. വയറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, 6 മാസമായിട്ടും വയറിന്റെ വേദനക്ക് യാതൊരു ശമനവുമില്ല, വേദന കൂടിയതാ. 2-ാമത് കൊണ്ടുപോയി പരിശോധിച്ചപ്പം പറഞ്ഞു, ആ അവിടെ ഒരു കൈക്കോട്ട് വെച്ച് മറന്നുപോയി. നേരത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഡോക്ടറുടെ കത്തിരിക അവിടെയാണ്, അതെടുക്കാൻ വിട്ടുപോയി. മനുഷ്യനാണ്, അങ്ങനൊക്കെ സംഭവിക്കും. അല്ലാഹുവിന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും നിസ്പ്രയാസം കഴിയുന്നവനാണ് നമ്മുടെ യജമാനനായ റബ്ബ്. ആ റബ്ബിലേക്ക് മനസ്സ് ഏൽപ്പിച്ച് തവക്കുലാക്കിക്കൊണ്ടാണ് പ്രസവ വേദന എടുക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് പോകേണ്ടത്. എന്നാൽ ഒരു പ്രയാസവും, അതോടൊപ്പം മനഃശാസ്ത്രപരമായ ചികിത്സ, മനസ്സിന് ധൈര്യം കൊടുക്കും. ഇപ്പം ചില ആശുപത്രിയിലൊക്കെ സംഗീത ചികിത്സ, പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകമായ ഒരു സംഗീതത്തിന്റെ ഈരടികളാണ്. അതിലിങ്ങനെ മനസ്സിലേച്ചാൽ അറിയാതെ പ്രസവിക്കുന്നതാണ് അവര് സിദ്ധാന്തിക്കുന്നത്. ഇസ്ലാമിൽ നേരത്തെ ആ ചികിത്സ ഉണ്ട്. അത് ശപിക്കപ്പെട്ട സംഗീത സ്വരം കൊണ്ടായിരുന്നില്ല, മറിച്ച് മഹാന്മാരുടെ മഹതിമാരുടെ മഹത്വരമായ ജീവിത ചരിത്രങ്ങളായവർക്കുകയാണ്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മഹതിയായ നഫീസത്തുൽ മിസ്രിയയുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങളെ നല്ല ഈരടികളായി കോർത്തിണക്കിയ നഫീസത്തുമാല. പ്രസവ വേദന തുടങ്ങിയ സ്ത്രീന്റെ സമീപത്തുനിന്ന് അത് ഈണത്തിൽ ചൊല്ലാൻ തുടങ്ങുന്നു. അത് ചൊല്ലിത്തീരുമ്പോഴേക്ക് വേദന അറിയാതെ പ്രസവിക്കുന്നു എന്ന് പഴമക്കാര് പറയാറുണ്ട്. അതാണ് ആ ആത്മീയ ചികിത്സ. ആ രീതിയിലുള്ള വളരെ കൂളായി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് പ്രസവം. അതിന് നമ്മളൊരു രോഗമായോ
അല്ലെങ്കിൽ ഒരു ചികിത്സയായോ ഒന്നും കണ്ട് മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. മനസ്സിന് ടെൻഷൻ കൊടുത്താൽ ബാക്കിയുള്ളതിനൊക്കെ ബാധിക്കും. അപ്പൊ മനസ്സ് സമാധാനമായി നിർത്തുക, എങ്കിൽ സുഖപ്രസവം. അങ്ങനെ ആ കുഞ്ഞ് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതുപോലെയാണ്, നേരത്തെ നമ്മൾ കുഴിച്ചിട്ട വിത്ത് അത് മുളച്ച് മുള പുറത്തേക്ക് ചാടിയതുപോലെയാണ്. ഇനി നേരത്തെ ഉള്ളതിനേക്കാൾ ശ്രദ്ധിക്കണം. ഈ ചെറിയ മുള കണ്ട കോഴി വന്ന് കൊത്തും, അതുണ്ടാവില്ല. അതിന് അമിതമായ വെള്ളവും വെള്ളം ഒഴിച്ചു കൊടുത്താലോ അപകടമാണ്. അപ്പം ആവശ്യമായ പ്രതിരോധവും അതേ സമയത്ത് തന്നെ ആവശ്യമായ വെള്ളവും വളവും ആ പ്രായത്തെ പരിഗണിച്ച് കൊടുക്കേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കണം. പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുഞ്ഞിന് നൽകേണ്ടത് രണ്ട് തരത്തിലുള്ള ആഹാരമാണെന്ന് ഇസ്ലാം പറയുന്നു. അതിലൊന്ന് ആത്മീയ ഭക്ഷണമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൗതികമായ ശരീരം മാത്രമല്ല, ഇതിന്റെ അകത്ത് ഒരകക്കാമ്പുണ്ട്, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് ഈ ശരീരം രൂപപ്പെടുന്നതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പൂർത്തിയാകുന്ന ദിവസത്തിലാണ് നേരത്തെ പടക്കപ്പെട്ട ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത്. ഈ ആത്മാവ് നാശമില്ലാത്ത സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നാശമില്ല. നമ്മൾ മരിച്ചാലും ആത്മാവ് അടങ്ങും. മനുഷ്യന്റെ ശരീരം മണ്ണായാലും ആത്മാവ് ബാക്കിയുണ്ട്. ആ ആത്മാവിനാണ് കൂടുതൽ പ്രാധാന്യം എന്നതിനാൽ ആദ്യത്തെ ആഹാരം കൊടുക്കേണ്ടത് ആർക്കാണ്? ആത്മാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആഹാരം. അതുകൊണ്ട് ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, ഉടനെ ആ കുഞ്ഞിനെ എടുത്ത് വൃത്തിയാക്കി പരിശുദ്ധ കഅബക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ വലത് കാതിൽ ബാങ്ക് കേൾപ്പിക്കപ്പെടണം, ഇടത് കാതിലേക്ക് ഇഖാമത്ത് കേൾപ്പിക്കപ്പെടണം. അതോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ് റബ്ബിന്നാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതി മന്ത്രിക്കുക. ഇന്നി ഉഈദുഹാ ബിക വ ദുജ്ജിയതഹാ മിനശ്ശൈത്വാനിർ റജീം എന്ന ആയത്ത് ഉരുവിട്ട് മന്ത്രിക്കുക. ഇത് ഒരാത്മീയമായ ആഹാരം. ആധുനിക മനഃശാസ്ത്രജ്ഞരും പറയുന്നത് ജനിച്ച ഉടനെ ഒരു കുട്ടി ആദ്യം കേൾക്കുന്ന വാക്ക് ആ കുട്ടിയുടെ ഭാവി നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ്. അല്ലാഹ് ഇതായിരിക്കട്ടെ ഒരു കുട്ടി ആദ്യം കേൾക്കണം. ആ കുട്ടി പടച്ചോനെ പേടിക്കുന്ന കുട്ടിയാകും. ഇഖാമത്തിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മന്ത്രമാണോ ഒരു കുട്ടി ആദ്യം കേൾക്കുന്നതെങ്കിൽ അത് ആ കുട്ടിയുടെ ഭാവി ഭാസ്വരമാക്കി തീർക്കും. മാത്രമല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനക്ഷമത കൈവരിച്ചിട്ടുണ്ടാവില്ല. ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ, നിങ്ങൾ ഉമ്മമാരെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒന്നും അറിയാത്തവരായിട്ടാണ്. പിന്നെ നിങ്ങളുടെ കേൾവി ശക്തി അല്ലാ തരുന്നു. ഫജഅലലകുമുസ് സംഅ വല്ലബ്സാറ വല്ലഫ്ഇദാ, അല്ലാഹു തആല പറഞ്ഞ ക്രമമാണ്. വരുമ്പോ ഒന്നും അറിയില്ല, വന്നു കഴിഞ്ഞാൽ കേൾവി ശക്തി ആദ്യം ചാലുവായി, പിന്നെ കാഴ്ച ശക്തി, പിന്നെ ചിന്താശക്തി. ഇങ്ങനെയാണ് അല്ലാഹു തആല നമുക്ക് കഴിവ് തരുന്നത്. അപ്പൊ ആദ്യം പ്രവർത്തനക്ഷമത നേടുന്ന കഴിവ് കേൾവി ശക്തിയാണ്. ഇത് നമുക്ക് പരിശോധിച്ചറിയാൻ പറ്റും. പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുഞ്ഞിന്റെ കണ്ണിലേക്ക് നിങ്ങൾ കുത്താൻ വിരല് കൊണ്ട് ഓങ്ങിയാൽ ആ കുട്ടി ഞെട്ടുകയെ കണ്ണടക്കുകയൊന്നും ചെയ്യൂല. എന്തുകൊണ്ട്? കാഴ്ച തുടങ്ങിയിട്ടില്ല. എന്നാൽ പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുഞ്ഞിന്റെ അടുത്തുനിന്ന് ഉറക്കെ നമ്മൾ കൈപൊട്ടി ശബ്ദം ഉണ്ടാക്കിയാലോ ആ കുട്ടി ഞെട്ടിച്ചാടും. എന്തുകൊണ്ട്? കേൾവി ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ആ കഴിവുകൊണ്ട് അദ്ദേഹം ആ കുട്ടി ആദ്യം അള്ളാനെ കേൾക്കട്ടെ, അള്ളാനെ പറ്റി അറിയട്ടെ,
ആ കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ അതവിടെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ഭാവിയിലേക്കുള്ള വലിയൊരു മാറ്റത്തിന് കാരണമാണ്. അതുകൊണ്ട് ഏത് വിശ്വാസിയും അവന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ ആത്മീയ ഭക്ഷണം കൊടുക്കാൻ ഒട്ടും വൈകിപ്പോകരുത്. അത് കഴിഞ്ഞ തൊട്ടുടൻ, ഇതൊന്നും അഞ്ചു ബാങ്കിന്റെ സമയമൊന്നും കാക്കണ്ടേല, ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ പിന്നെ ഈ കുഞ്ഞിന് ഭൗതിക ആഹാരം കൊടുക്കാൻ സമയമായി. ഇപ്പം കൊടുത്ത ആത്മാവിന്റെ ആഹാരം, അതിനൊരു ആത്മീയമായ ഉദ്ഘാടനം വേണം. അതെങ്ങനെയാണ്? മഹാനായ നിങ്ങളെ കാലഘട്ടത്തിൽ മദീനയിൽ സ്വഹാബത്തിന് മക്കളുണ്ടായാൽ അവര് മുത്തുനബിയുടെ ചാരത്തേക്ക് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നതാ ഈത്തപ്പഴം പോലുള്ളവ അവിടുത്തെ പവിത്രമായ വായിലിട്ട് ചവച്ചരച്ച് ഒരൽപ്പം തോണ്ടിയെടുത്ത് ബിസ്മി ചൊല്ലി ആ കുഞ്ഞിന്റെ ചങ്കിൽ പുരട്ടിക്കൊടുക്കും. ഇതായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന്റെ മക്കളെ വയറ്റിലേക്ക് ആദ്യം എത്തിയിരുന്ന ആഹാരം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ സോലിഹ്യങ്ങളിൽപ്പെട്ട ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് തീ തൊടാത്ത മധുരം ഉള്ള ഒരാഹാരം കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ ഉദ്ഘാടനം ചെയ്യാം. തേൻ പോലത്തത് പറ്റും, അലുവൊക്കെ തീ തൊട്ടതാണ്. അപ്പൊ ആ തേന് അല്പം തോണ്ടിയിട്ട് ഈ കുഞ്ഞിന്റെ വായിൽ പുരട്ടിക്കൊടുക്ക. അങ്ങനെ ആഹാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടണം. എന്നാൽ നമ്മൾ ഓർക്കണം, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. എല്ലാ മതക്കാരും അതിനെ വലിയ ആദരവോടെ കാണുന്നതാണ്. നമ്മളെ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ കുട്ടികൾക്ക് ചോറൂണിന് സമയമാകുമ്പോൾ അവർ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് അവർ ചോറൂണ് ആദ്യത്തെ ഭക്ഷണം. നമ്മൾ പറയുന്നത് എങ്ങനെ, പ്രസവിച്ച ഉടനെ തന്നെ ആദ്യത്തെ ഭക്ഷണത്തിൻ്റെ ഉദ്ഘാടനം. അത് നല്ലൊരു മനുഷ്യന്റെ കൈ കൊണ്ട് ഒരാൾ ബിസ്മി ചൊല്ലി ഈ കുഞ്ഞിന്റെ ചങ്കിൽ മധുരം തേച്ചു കൊടുത്തു. ഇനി തൊട്ടുടനെയായി മാതാവിന്റെ മുലപ്പാല് നൽകണം. മുലപ്പാല് കൊടുക്കേണ്ട സമയം പ്രസവം കഴിഞ്ഞ തൊട്ടുടനെയാണ്. ഈ പറഞ്ഞ ചെറിയൊരു സമയം കഴിഞ്ഞാൽ ഉടനെ മുലപ്പാല് കൊടുക്കണം. എത്ര നേരത്ത് കൊടുക്കുന്നു അത്രയും നല്ലതാണ്. പ്രസവിച്ച ഉടനെ ഉണ്ടാകുന്ന കൊളസ്ട്രം എന്ന് പറയുന്ന ഒരു മഞ്ഞ നിറമുള്ള നീര് പാല് എന്ന് പറയാനുള്ള കളറൊന്നും വന്നിട്ടുണ്ടാകൂല. എന്നാലും ആ നീരാണ് സഹോദരിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഉമ്മമാരെ. അതൊരു കുഞ്ഞിന് ലഭിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ തുള്ളി മരുന്നാണത്. അത് ലഭിക്കാത്തൊരവസ്ഥ കുട്ടികൾക്കുണ്ടാകരുത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് പ്രഥമ പാല് കൊടുക്കുന്നതിന് മുമ്പ് ജന്മം നൽകിയ ഉമ്മ അങ്ങ് മരിച്ചു പോയാൽ ആ നാട്ടിൽ അന്ന് വേറെ ഏതെങ്കിലും ഒരു അത്ര പ്രധാനമുള്ള അറിവ് കുറഞ്ഞ അപൂർവം ചില സ്ത്രീകളെങ്കിലും തെറ്റുദ്ധരിച്ചു, ഈ പാല് ഇത് ഒറിജിനൽ പാലല്ല, എന്തോ നീരാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അത് കറന്നു ഉപേക്ഷിക്കുന്നവരുണ്ടത്രേ. അത് ചെയ്യാൻ പാടില്ല. ജനിച്ച ഉടനുള്ള ഈ പാല് നിർബന്ധമായിട്ടും കുട്ടി കൊടുക്കണം. അതിലാണ് അവരുടെ പ്രതിരോധ ശേഷി മുഴുവനും കിടക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, പ്രസവിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസക്കാലം ഈ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ മാതാവ് ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു കർമ്മം എന്താണ്? മാതാവിന്റെ ശരീരത്തോട് ഈ കുഞ്ഞിനെ ചേർത്ത് ചൂട് പകർന്നു കൊടുക്കുക. അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്നാണത്. ചില സ്ത്രീകൾ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളെടുത്ത് വന്നിട്ട് ഉപദേശിക്കും, നീ ഇപ്പം തന്നെ ഇങ്ങനെ അടുത്ത് കടുത്ത് ശീലിപ്പിച്ചാലേ പിന്നെ കുട്ടി തൊട്ടിൽ കിടക്കൂല, അതുകൊണ്ട് തൊട്ടിലിട്ടളാണ്. അത് ചെയ്യരുത്. പ്രസവിച്ച ആദ്യത്തെ മാസം ഒരു കാരണവശാലും കുട്ടീനെ തൊട്ടിലിടണ്ട. അന്ന് ഉമ്മാന്റെ അടുത്ത് കിടക്കണം.
കോഴികളെ കണ്ടിട്ടില്ല നിങ്ങള്? കോഴികൾ എന്ത് ചെയ്യും? ഇടക്ക് കുട്ടികളെ വിളിച്ചിട്ട് വരി മക്കളെ കണ്ടിട്ട് ചെറുകിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ ചൂട് പകർന്നു കൊടുക്കണുണ്ടല്ലേ. അതിന് കോഴിനെ കണ്ടോലാരുണ്ട്? തിന്നോലല്ലാതെ. പണ്ടുള്ളവരോട് ചോദിച്ചവര് പറഞ്ഞു, പോറ്റണ നാടൻ കോഴികളെ മക്കളെ അടയിൽ ഇരുന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ചെറുകിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ ചൂട് കൊടുക്കണെന്തിനാ? പ്രതിരോധ ശേഷി ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ കോഴികൾക്ക് ദീനം വന്നാൽ നമ്മള് ഇതിലൂടെ അങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്ന ലഗോങ്കോയിന്റെ മക്കളെ വാങ്ങിയിട്ടുണ്ട് ഒരു പത്തെണ്ണം. വീട്ടിൽ വിരിഞ്ഞുണ്ടായ പത്തെണ്ണം ഉണ്ട്. എന്നാൽ ആദ്യം രോഗം പിടിക്കലൈനാ ലഗോങ്കോയിന്റെ കുട്ടിയൊക്കെ. അതിന് പ്രതിരോധ ശേഷി കുറയും. ഇതങ്ങനല്ല, തള്ളാന്റെ പരിചരണം കിട്ടിയ മക്കളാകുമ്പോ അതിന് പ്രതിരോധ ശേഷി കൂടും. നാടൻ കോഴികൾ അത്ര പെട്ടെന്ന് ചാവില്ല. ആയുസ്സും കൂടുതലായിട്ടാണല്ലോ, രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ നിൽക്കും ഒരു കോഴി. മറ്റതൊക്കെ 40 ദിവസം മുതൽക്ക് അങ്ങോട്ടാണ്. അപ്പൊ ഈ പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ കുട്ടിയെ ഉമ്മ ശരീരത്തോട് ചേർത്ത് കടത്തണം. അതോടൊപ്പം തന്നെ ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാലല്ലാത്ത ഒരു ഭക്ഷണവും കുട്ടിക്ക് കൊടുത്തു പോകരുത്. മുലപ്പാല് മാത്രം കൊടുക്കുക. എല്ലാ കുട്ടിക്ക് ആവശ്യമുള്ള പോഷകമൂല്യങ്ങളും മുലപ്പാലിൽ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. കന്നുകാലികളിൽ നിങ്ങൾക്ക് വലിയ ചിന്താവിഷയമുണ്ട്. അതിന്റെ വയറ്റിലുള്ളതിൽ നിന്നും നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. ഖുർആൻ പറയുകയാണ്, എവിടെ നിന്നാണ് ഈ പാനീയം? നിങ്ങളെ അകിടൊന്ന് പിടിച്ച് വലിക്കുമ്പോഴേക്ക് നിങ്ങളെ പാത്രത്തിലേക്ക് ചുരത്തി തരുന്നത്. ഒരു ഭാഗത്ത് അമേദ്യമാണ്, കാഷ്ടമാണ്, മറുഭാഗത്ത് രക്തമാണ്. ഒരു പച്ചപ്പുല്ലോ അല്ലെങ്കിൽ വൈക്കോലോ തിന്നുന്ന ഒരു പശു ആമാശയത്തിലെത്തി അത് ദഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന്, അതാ ദഹിപ്പിച്ചെടുത്തതിൽ നിന്ന് ഒരു ഭാഗം രക്തമായി മാറുന്നു, അതിന്റെ ശരീരത്തിന് സംഭാവന ചെയ്യുന്നു. ആ രക്തത്തിൽ നിന്ന് അതിന്റെ ശരീരത്തിന് ആവശ്യമായ കോശങ്ങളും മറ്റും നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ അതിന്റെ വേസ്റ്റ് ചാണകമായി കുടലിലേക്ക് മാറ്റുന്നു. ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്നതാ ലബനൻ ഖാലിസ, ചാണകത്തിന്റെ ദുർഗന്ധമില്ലാത്ത, ചോരയുടെ നിറമല്ലാത്ത, വളരെ കുടിക്കുന്നവർക്ക് എളുപ്പം കുടിക്കാൻ പറ്റുന്ന പോഷകമൂല്യമുള്ള സമീകൃത ആഹാരം പുറത്തേക്ക് വരുന്നു. യജമാനനായ റബ്ബിന്റെ കുദറത്തല്ലേ ഇത്? അല്ലാഹു ചോദിക്കുന്നു. ആ മുലപ്പാൽ കുട്ടിയുടെ എല്ലിന് ശക്തി കിട്ടണമെങ്കിൽ മുലപ്പാൽ വാലു. തലച്ചോറിന്റെ വളർച്ച മുലപ്പാലിനെ ആശ്രയിച്ച, പല്ലിന്റെ കരുത്ത് മുലപ്പാലിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശം, വൽവാലിദാത്തു യുർലിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, പൂർണമായും 2 കൊല്ലക്കാലം ഉമ്മമാർ അവരെ മക്കൾക്ക് മുലപ്പാല് കൊടുക്കട്ടെ. 2 കൊല്ല അള്ളാഹു വെച്ച്. അതാണ് ലിമൻ അറാദ യുതിമ്മ റളാ, മുലയൂട്ടൽ പൂർണമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 2 കൊല്ലം മുല കൊടുക്കണം. അതാണ് കുട്ടികളുടെ ആരോഗ്യത്തിന്, വളർച്ചക്ക്, എല്ലാറ്റിനും ഏറ്റവും നല്ലത്. നമ്മൾ നല്ല മക്കളാണെന്ന് ആഗ്രഹിക്കണ്ട. അപ്പൊ 2 കൊല്ലം മുലപ്പാൽ. അതിലാ പറഞ്ഞത്, ആദ്യത്തെ 6 മാസം ഈ മുലപ്പാല് മാത്രം കൊടുത്താൽ മതി, പെണ്ണുങ്ങൾക്ക് സഹിക്കൂല. 3 മാസാവുമ്പോഴേക്ക് കുട്ടിനെ കാൽമൽ കടത്തും, പൊടി വരകി മറ്റ് പലതും ഉടച്ച് അങ്ങനെ സ്പൂണോണ്ട് കോരി ഇങ്ങനെ തൊള്ളയിൽക്ക് ഇട്ട് കൊടുക്കുക. പല്ലില്ലാത്തോണ്ട് നല്ല സുഖ, ക്ലോസറ്റ് പാരണമാര് എങ്ങനെയാണ് പോയിക്കോളും. അത് കരുതി ഇങ്ങനെ കുളികളോറി കൊടുക്കണേ. കുട്ടിക്കെങ്ങാനും മലയാളം അറിയെങ്കിൽ, അല്ലെങ്കിൽ ഭാഷ അറിയെങ്കിൽ ആ കുട്ടി പറയും, ഉമ്മ ഇതൊന്നും കൂടി കൊടുത്തേക്കില്ല, ഇതൊന്നും നമ്മളെ പള്ളക്ക് പറ്റൂല. ഇത് പറയാനുള്ള ഭാഷാജ്ഞാനല്ലാത്തത് കൊണ്ട് കുട്ടി കരയ. കരുമ്പോ പിന്നെ നമുക്ക് എളുപ്പമായി തൊള്ള തുറക്കാനുള്ള, അപ്പൊ പിന്നെയും കോരിയിടാണ്. കുട്ടി സഹിക്കന്നെ. ഈ മൂരിക്ക് മുതിരൊടുക്കണ ആര്യ ചില പെണ്ണുങ്ങൾ തിന്നാൻ കൊടുക്കല്, കുത്തി തിരികന്നെ തിരികന്നെ. ഇതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് അറിയുമോ? ഈ കുരുന്നുകളുടെ ആമാശയ ഭിത്തിയിൽ നിന്ന്,
ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസൈമുകൾക്ക് ഇത്ര കട്ടിയുള്ള ആഹാരങ്ങളെ ദഹിപ്പിക്കാൻ കഴിയില്ല. ദഹനക്കേട് സംഭവിച്ചോ സർവരോഗങ്ങൾക്കും അത് കാരണമാകും. നമ്മളെ മക്കളെയുമായി കഫക്കെട്ടിന്റെ പേരിൽ, ശ്വാസംമുട്ടിന്റെ പേരിൽ നമ്മൾ ആശുപത്രിയിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം നേരത്തെ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ആശുപത്രിയിൽ ക്യൂക്കുമ്പോ ആ ചുമരമലും നോക്കി, അവിടെ 8-10 കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക. ഇതൊരു കൃഷി പോലെ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മളൊരു കൃഷി ഇങ്ങനെ കുഴിച്ചിട്ടു, അതിന് വിത്ത് മുളച്ച് അതിന്റെ ഇല പുറത്ത് ചാടി, അന്ന് തന്നെ ഫാക്ടംബോസ് 0.15 എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്റർ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുത്താലോ പിറ്റേ നാട് പോകേണ്ടി വരുമല്ലോ, അത് ചീഞ്ഞു പോയിട്ടുണ്ട്. ഇതേമാതിരിയാ ഈ കുട്ടിക്ക് ആവശ്യമുള്ള വെള്ളം വളരെ കൊടുക്കാം, അമിതമായി ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല. 6 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതര ഭക്ഷണങ്ങൾ നേർപ്പിച്ചു കൊടുക്കുക, വെള്ളാക്കി കൊടുക്കണം, മുറ്റുണ്ടാവില്ല. വായിൽ പല്ല് വരാൻ തുടങ്ങിയാൽ മാത്രം കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങുക. എന്നാലും മുലയൂട്ടൽ 2 കൊല്ലം വരെ നിലനിർത്തണം. അതാണ് കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമാവാൻ, എല്ലിന് ശക്തി കിട്ടാൻ, പല്ലിന് നല്ല ഉറപ്പ് ലഭിക്കാൻ. അതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, 30 വയസ്സാകണ്ട, അതിനു മുമ്പ് തന്നെ പല്ലൊക്കെ കൊഴിഞ്ഞു പോകുന്നു. 15-ന്റെയും 20-ന്റെയും ഇടയിൽ പ്രായമുള്ള കുട്ടികളൊക്കെ കൂട്ടിലെ പല്ല് പറിച്ചളഞ്ഞിട്ടുണ്ട്. എന്തിനാ പറിച്ചളയുന്നത്? ഉറപ്പില്ല, പല്ലുകൾക്ക് പെട്ടെന്ന് കേടുവരുന്നു. കാരണം അന്വേഷിച്ചാൽ എന്തായിരിക്കും? മുല കിട്ടിയിട്ടുണ്ടാവല്ലോ മര്യാദ, ഒരു കാരണം. വെറുതെ ഒന്ന് തടഞ്ഞു വീണ, വീണപ്പോഴേക്ക് കയ്യിന്റെ എല്ല് പൊട്ടി, ഉറപ്പ് കുറഞ്ഞതാണ്, മുലപ്പാലിന്റെ കുറവാണ്. എന്തുകൊണ്ട് നമ്മളെ മക്കൾ പഠനത്തിൽ പിന്നാക്കം പോകുന്നു? സ്കൂളിൽ കുട്ടികൾ വരാറുണ്ട്, LKG-യിലല്ലേ വിനായകൻ, അങ്ങനെ പരിശോധിക്കൊന്നുമില്ല. ഐക്യ പരിശോധിച്ചിട്ടൊന്നുമല്ല ഇപ്പൊ നമ്മളെ സ്കൂളൊന്നും കുട്ടികളെടുക്ക. കുറച്ചാട് കഴിയുമ്പോ എന്താവും? ഇവനിങ്ങനെ പഠനത്തിലൊരു പിന്നോക്കാവസ്ഥ. ഇത് അറിഞ്ഞ് ഉമ്മാനെ വിളിച്ചു വരുത്തി ചോദിച്ചു, ഇവന് നടക്കാൻ തുടങ്ങിയപ്പോഴാ? അത് 2 വയസ്സ് കഴിഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളെ ചലനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, വിസാറത്തു തഹറുഖ്, ചലനം നിയന്ത്രിക്കുന്ന നരമ്പുകൾ. ആ നരമ്പുകളൊക്കെ യഥാസമയത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ വളർച്ച പൂർത്തിയാവണം. മുലപ്പാല് കിട്ടിയത് കുറഞ്ഞാൽ ചലനം നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തിന്റെ പ്രവർത്തനം വൈകും. അതാണ് സാധാരണ നടക്കേണ്ട പ്രായമായിട്ട് കുട്ടി നടക്കാതിരിക്കാൻ ഒരു കാരണം. അത് ഇനി ആ കുട്ടിന്റെ തലച്ചോറ് വയ്യിലായതുകൊണ്ടാണ്. ഇത് അങ്ങോളം ഈ കുട്ടിന്റെ ആരോഗ്യത്തെ, പഠനത്തെ, ബുദ്ധിശക്തിയെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ മുലപ്പാല് എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശമാണ്, മാതാവിന്റെ ബാധ്യതയാണ്. ലോകാരോഗ്യ സംഘടന വർഷത്തിൽ 1 ആഴ്ചക്കാലം മുലയൂട്ടൽ വാരാചരണം നടത്തുന്നുണ്ട്. നാഷണൽ ഹൈവേയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. മുലപ്പാൽ കുഞ്ഞിന്റെ അവകാശം, അമ്മയുടെ ബാധ്യത. ഇത് നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാവാൻ മുലപ്പാലാണ് ഏറ്റവും വലിയ വിഭവം. പല്ല് വരാൻ തുടങ്ങിയാൽ പിന്നെ പല്ല് തേച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ. പ്രത്യേകിച്ച് പാൽ കുടിക്കുന്ന സമയത്ത് പല്ല് പതുക്കെ നമ്മൾ കൈകൊണ്ട് തേച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നേരത്തെ വലിയ ഒരല്ലാത്ത മുണ്ട് കൊണ്ട് ശീലം കൊണ്ട് പല്ല് തുടച്ചു കൊടുക്കണം. പല കുട്ടികളും ഒരു 3-4 വയസ്സാകുമ്പോഴേക്ക് പുഴിപ്പല്ല് വരിക. ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും, ഭക്ഷണത്തെ ബാധിക്കും. പല്ല് വേദനിച്ചാ അവര് ഭക്ഷണം വിഴുങ്ങുക ചെയ്യുക, ദഹനത്തിന് അപകടം ഉണ്ടാവും. കുട്ടിക്കാലം മുതൽ തന്നെ ഇവൻ രോഗിയായി മാറും. കുട്ടികളുടെ പല്ലിന്റെ കാര്യത്തിൽ പല്ല് വരാൻ തുടങ്ങുമ്പോഴേക്ക് ശ്രദ്ധ പതിപ്പിക്കണം, അതിന് കേടുവരാൻ സമ്മതിക്കരുത്. ഇങ്ങനെ 2 വയസ്സുവരെ മുലപ്പാല് നൽകി നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഈ കുട്ടികളെ വളർത്തുക. 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു.
പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.